ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ടെസ്റ്റിംഗ് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാളിറ്റിയാണ്. ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ടൈം, നമ്മൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് എന്തോരം ആക്ച്വൽ റിസൾട്ട് അല്ലെങ്കിൽ സ്പെസിഫൈഡ് റിക്വയർമെൻറ്റ്സിന് മീറ്റ് ചെയ്യാൻ പറ്റി, ആ ഒരു ഡിഗ്രി, അതാണ് അതിൻ്റെ ക്വാളിറ്റി. അതായത് യൂസറിൻ്റെ ആവശ്യകത അനുസരിച്ച് എന്തോരം നമുക്ക് ആ സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ്സ് എത്തിക്കാൻ പറ്റി. നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയുമ്പോൾ യൂസർ നീഡ് എക്സാക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ക്വാളിറ്റി 2 types ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രൊസീജിയർ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ സ്പെസിഫൈഡ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്തോ എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ക്വാളിറ്റി അഷുറൻസ്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതിന് ശേഷം സ്പെസിഫൈഡ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തോ എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോളിൻ്റെ ഡിഫറൻസ് കാണിക്കുന്ന ഒരു ടേബിളാണിത്. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ അത് ഡിഫെക്റ്റ് പ്രിവെൻറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അത് ക്വാളിറ്റി വെരിഫിക്കേഷൻ മാനേജ് ചെയ്യുന്നൊരു മെത്തേഡാണ്. നമ്മൾ ഡിഫെക്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ക്വാളിറ്റി അഷുറൻസിനെ പ്രിവെൻറ്റീവ് ടെക്നിക്ക് എന്ന് വിളിക്കും. അതുപോലെ പ്രൊആക്റ്റീവ് മെഷർ എന്നും വിളിക്കും. പിന്നെ ക്വാളിറ്റി അഷുറൻസ് ഡെലിവറബിൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറാണ്. ക്വാളിറ്റി അഷുറൻസ് ഫുൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ ഇൻവോൾവ് ചെയ്യുന്നു. ക്വാളിറ്റി കൺട്രോളിന് മുൻപാണ് ക്വാളിറ്റി അഷുറൻസ് പെർഫോം ചെയ്യേണ്ടത്. ലോ ലെവൽ ആക്ടിവിറ്റി ആണ്. പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ വെരിഫൈ ചെയ്യുന്ന കൊണ്ടിട്ട് ഇതിന് കുറച്ച് സമയം മതിയാകും. ഇതിന് ടെസ്റ്റിംഗ് ടീമിൻ്റെയും ഡെവലപ്മെൻറ്റ് ടീമിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് ആവശ്യമുണ്ട്. ക്വാളിറ്റി അഷുറൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ എന്ന് വിളിക്കുന്നു. ഇനി ക്വാളിറ്റി കൺട്രോൾ എന്താണെന്ന് നോക്കാം. ക്വാളിറ്റി കൺട്രോൾ നമ്മളൊരു ഡിഫെക്റ്റ് അല്ലെങ്കിൽ ബഗ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി വാലിഡേഷൻ വെരിഫൈ ചെയ്യുന്നൊരു മെത്തേഡാണിത്. ഇത് ഡിഫെക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് ഇതിനെ കറക്റ്റീവ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നു. പിന്നെ റിയാക്റ്റീവ് മെഷർ എന്നും വിളിക്കുന്നു. ക്വാളിറ്റി കൺട്രോൾ ഡെലിവറബിൾസ് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അതുപോലെ ക്വാളിറ്റി കൺട്രോൾ ഫുൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിളിൽ ഇൻവോൾവ് ചെയ്യുന്നു. ക്വാളിറ്റി അഷുറൻസിന് ശേഷം പെർഫോം ചെയ്യേണ്ട പ്രോസസ്സാണ് ക്വാളിറ്റി കൺട്രോൾ. ഹൈ ലെവൽ ആക്ടിവിറ്റിയാണ്. ഫുൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതിന് ശേഷം വെരിഫിക്കേഷൻ നടക്കുന്ന കൊണ്ടിട്ട് ഇതിന് ഒരുപാട് സമയമെടുക്കും. പിന്നെ ഇതിന് ടെസ്റ്റിംഗ് ടീമിൻ്റെ ഇൻവോൾവ്മെൻറ്റ് മാത്രം മതിയാകും. ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് വിളിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കും.